നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര ഏജൻസികളെന്ന് കേട്ടാലേ സർക്കാരിനും സി പി എമ്മിനും അലർജിയാണ്. ഇനി ഒരു തവണ കൂടി ഒരു കേന്ദ്ര ഏജൻസി പോലും കേരളത്തിൽ കാല് കുത്തരുത് എന്നാണ് സർക്കാരിന്റെയും സി പി എമ്മിന്റെയും നയം. എന്നാൽ ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കേന്ദ്ര ഏജൻസികൾക്ക് കേരളത്തിൽ കയറി ഇറങ്ങി നിരങ്ങാനേ സമയമുള്ളൂ. ഇപ്പോൾ കണ്ണൂരിലെ പി പി ദിവ്യയുടെ വിഷയവും നേരെ കേന്ദ്ര ഏജൻസിയുടെ കയ്യിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. പി പി ദിവ്യ വലിയ ഷോ ഇറക്കി പുറത്തിറങ്ങിയപ്പോൾ ഓർത്തില്ല പണി പാലും വെള്ളത്തിലാണ് കിട്ടാൻ പോകുന്നതെന്ന്. നേരെ ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വായിലേക്ക് കയറാനുള്ള വകയെല്ലാം തന്നെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ വെളിപ്പെടുത്തൽ വഴി തുറക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലേക്കാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പെട്രോൾ പമ്പിന് എൻ ഒ സി ലഭിക്കാൻ എ ഡി എമ്മിന് കൈക്കൂലി നൽകിയെന്നായിരുന്നു ദിവ്യയുടെ വെളിപ്പെടുത്തൽ. ഇതിന് പിന്നാലെ നവീൻ ബാബുവിന് 98,500 രൂപ കൈക്കൂലി നൽകിയെന്ന് പമ്പ് ലൈസൻസിന് അപേക്ഷിച്ച ടി വി പ്രശാന്തനും വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ പെട്രോൾ പമ്പ് തുടങ്ങാൻ കുറഞ്ഞ ചെലവ് സ്ഥലത്തിന്റെ വില കണക്കിലെടുക്കാതെ തന്നെ 2 കോടിയോളം രൂപ വരും. പരിയാരം മെഡിക്കൽ കോളേജിലെ സാധാരണ ജീവനക്കാരനായ പ്രശാന്തിന്റെ കൈവശം ഇത്രയും വലിയ തുക എവിടെ നിന്നാണ്, അതിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ് എന്ന ചോദ്യം ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്നും ഉയരുകയാണ്. ഇതോടെ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതിന്റെ ഈ വശങ്ങളെല്ലാം പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിഷ്പ്രയാസം കണ്ണൂരിലെ ഈ വിവാദത്തിലേക്ക് തലയിടാനാകും. അതായത് കേന്ദ്ര ഏജൻസിയുടെ കയ്യിലേക്ക് തന്നെ ഇവർ വടി കൊണ്ട് കൊടുത്തിരിക്കുകയാണ്, ഞങ്ങളെ അടിച്ചോളൂ എന്ന് പറഞ്ഞു. പ്രശാന്ത് ആരുടെ ബിനാമിയാണെന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ശക്തമാകുന്നത്. പ്രശാന്തന്റെ സാമ്പത്തിക സ്രോതസ്സിലെ സംശയം ഇ ഡി അന്വേഷണത്തിലേക്ക് വഴി വെച്ചേക്കാം എന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. ദിവ്യയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പ് 13B പ്രകാരം അന്വേഷണം നടത്താവുന്നതാണ്. പി സി ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ ഷെഡ്യൂൾഡ് കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ്. പി സി ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യത്തിന് ആരെങ്കിലും സഹായം ചെയ്താൽ അവരുടെ പങ്കിനെക്കുറിച്ചും ഇ ഡി അന്വേഷണം നടത്തണമെന്നാണ് പി എം എൽ എയിലെ വകുപ്പ് 3 പറയുന്നത്. അതിനാൽ ദിവ്യയും ഇ ഡി അന്വേഷണ പരിധിയിൽ വരും. അഴിമതി നിരോധന നിയമത്തിൽ 2018 കൊണ്ടുവന്ന ഭേദഗതി പ്രകാരം നിർബന്ധാവസ്ഥയിൽ കൈക്കൂലി കൊടുക്കുന്നത് കുറ്റകൃത്യമല്ലെന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ കൈക്കൂലി നൽകിയാൽ 7 ദിവസത്തിനുള്ളിൽ അധികാരികളെ അറിയിക്കാം. അതിനാൽ കൈക്കൂലി നൽകിയതിനും പ്രശാന്തന്റെ പേരിൽ കേസെടുക്കാമെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. അതേസമയം പെട്രോൾ പമ്പ് തുടങ്ങാൻ സ്ഥലം പാട്ടത്തിനെടുത്ത പ്രശാന്തന്റെ ഇടപാടുകൾ സംശയങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. വലിയ ദുരൂഹതയാണ് ഇതിന് പിന്നിലുള്ളത്. 2 തരത്തിലാണ് പെട്രോൾ പമ്പ് അനുവദിക്കുന്നത്: കമ്പനി നേരിട്ട് നടത്തുന്നതും ഡീലർ കൺട്രോൾഡും. ഹൈവേകളിലും ടൗൺ മേഖലകളിലും സി സി പെട്രോൾ പമ്പേ അനുവദിക്കൂ. ഇവിടെ പമ്പിനാവശ്യമായ ഏകദേശം 30 സെന്റോളം സ്ഥലം കമ്പനിക്ക് 20 വർഷം വാടകയ്ക്ക് നൽകണം. പമ്പ് നിർമ്മാണ ചെലവ് കമ്പനി വഹിക്കും. ഇത്തരം പമ്പ് അനുവദിക്കുന്നത് ടെൻഡർ വഴിയാണ്. ടെൻഡർ ലഭിക്കാൻ കുറഞ്ഞത് 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ കമ്പനിക്ക് അടയ്ക്കണം. കമ്പനി നിയന്ത്രിക്കുന്ന പെട്രോൾ പമ്പ് അനുവദിക്കാൻ ഡീലർ നൽകേണ്ടത് 10 ലക്ഷം രൂപയിൽ താഴെയാണ്. പമ്പ് നിർമ്മിക്കുന്നതിനടക്കം ചെലവ് വരുന്ന കുറഞ്ഞ തുക 2 കോടി രൂപയോളം വരും. പ്രശാന്തിന് ഇത്രയേറെ പണം എവിടെ നിന്ന് ലഭിച്ചു എന്നതാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷിക്കേണ്ട വിഷയമായി മാറുന്നത്. അതേസമയം നെടുവാലൂരിനും ചേരാങ്കുന്നിനും ഇടയിൽ പമ്പ് നൽകാൻ ബി പി സി എൽ ഒ ബി സി ക്വാട്ടയിൽ അപേക്ഷ ക്ഷണിച്ചിട്ടും അപേക്ഷിച്ചത് ഒരാൾ മാത്രമാണെന്നതും സംശയങ്ങൾക്കിട നൽകുന്നു. ഈ അപേക്ഷ നൽകിയത് അത് കെ വി പ്രശാന്തനായിരുന്നു. പ്രശാന്തന് തന്നെ നൽകുകയും ചെയ്തു. സി പി എം പാർട്ടി ഗ്രാമമാണ് ഈ മേഖല. ഇവിടെ ആരെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. അവിടെ പാർട്ടി ആഗ്രഹിക്കുന്നവർക്ക് എന്തും ചെയ്യാനാകും എന്നതാണ് അവസ്ഥ. വിവാദങ്ങൾക്കിടെയാണ് ഈ പമ്പിന്റെ അപേക്ഷയും അനുവദിക്കലിന്റെയും വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2023 ജൂൺ 28 കണ്ണൂരിലെ ഈ മേഖലയിലേക്കുള്ള പമ്പിന് അപേക്ഷ ക്ഷണിച്ചത്. കാലിക്കറ്റിലാണ് മേഖലാ ഓഫീസ്. പക്ഷേ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായ 2023 ഒക്ടോബർ 17 കിട്ടിയത് ഒരു അപേക്ഷ മാത്രം. അങ്ങനെ പ്രശാന്തിന് പമ്പ് അനുവദിക്കുകയായിരുന്നു.
എന്നാൽ അനുവദിച്ചത് എന്നാണെന്ന് ഓൺലൈൻ രേഖകളിൽ വ്യക്തമല്ല. ഇങ്ങനെ അനുവദിച്ച് കിട്ടിയ പമ്പിന് വേണ്ടിയുള്ള NOC വിവാദമായി മാറിയത്. എന്തുകൊണ്ട് ഏറെ ആവശ്യക്കാരുള്ള പെട്രോൾ പമ്പിന് നെടുവാലൂരിനും ചേരാംകുന്നിനും ഇടയിൽ ഒരാൾ മാത്രമായി എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. സാധാരണ പമ്പ് അനുവദിക്കലിൽ രാഷ്ട്രീയ ഇടപെടലുകളും അനിവാര്യതയാണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ താൽപര്യമാകും ഇതിൽ പ്രതിഫലിക്കുക എന്നതാണ് പൊതുവെ എന്നും ഉയർന്നു വരുന്ന ആരോപണം. എന്നാൽ ഇവിടെ ഒരാൾ മാത്രം അപേക്ഷിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയത്തിനും അതുകൊണ്ട് തന്നെ പ്രശാന്തന്റെ അപേക്ഷ തള്ളാൻ വഴിയില്ലാതെയായി. അങ്ങനെ ആ പമ്പ് പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരൻ സ്വന്തമാക്കി. നിശ്ചിത പ്രദേശത്ത് പമ്പ് ആരംഭിക്കുന്നതിന് ആദ്യം സർവേ നടത്തും. നിശ്ചിത ദൂരപരിധിയിൽ വേറെ പമ്പുകൾ ഉണ്ടോ, വാഹനങ്ങളുടെ തിരക്ക്, നിശ്ചിത പരിധിയിൽ വീടുകൾ ഉണ്ടോ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ സർവേയിലൂടെ പരിശോധിക്കും. അതിനുശേഷം പമ്പുകൾ തുടങ്ങാനുള്ള സ്ഥലത്തിനായുള്ള താൽപര്യപത്രം ക്ഷണിക്കും. പിന്നീട് ഡീലർഷിപ്പിനായും താൽപര്യപത്രം നൽകും. സാധാരണ നിരവധി അപേക്ഷകൾ കിട്ടും. ആ മേഖലയിലെ പണക്കാരെല്ലാം അപേക്ഷിക്കുന്നത് പതിവാണ്. എന്നാൽ പ്രശാന്തന് കിട്ടിയ ഈ പെട്രോൾ പമ്പിൽ മറ്റാരും തന്നെ ആവശ്യമുന്നയിച്ചു വന്നില്ല എന്നുള്ളത് ദുരൂഹത തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഗ്രാമത്തിൽ പാർട്ടി ചുമതലപ്പെടുത്തിയാണോ പ്രശാന്തൻ അപേക്ഷ നൽകിയത് എന്ന സംശയം ശക്തമാകുന്നത്. ശ്രീകണ്ഠാപുരത്തെ ക്വാറി മാഫിയയെ സഹായിക്കുന്ന പ്രധാനി പ്രശാന്തന്റെ അടുത്ത ബന്ധുവാണ്. CPM നേതാവായ ഈ ബന്ധുവാണ് പ്രശാന്തന് ഡീലർഷിപ്പിനുള്ള കരുക്കൾ നീക്കിയത് എന്ന സംശയവും ശക്തമാണ്. എന്തായാലും വലിയ ഒരു സംഘം പ്രശാന്തന് പിന്നിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ തന്നെ ഇത്ര പണം ചെലവഴിച്ച്, അതായത് 2 കോടിക്കടുത്ത് രൂപയൊക്കെ കീശയിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ആളാണോ പ്രശാന്തൻ എന്നുള്ളത് വലിയ ചോദ്യമാണ്. എന്തായാലും ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് മറ്റെന്തൊക്കെയോ കളികളാണ്. അതാണ് പുറത്തേക്ക് വരേണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.